ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ റീസർജൻസ് 2023 വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ പരേഡുകൾ, ലഹരി വിരുദ്ധ സന്ദേശവാഹകമായ കലാവതരണങ്ങൾ എന്നിവ ദിനാചരണത്തിന് മിഴിവേകി. ലഹരി വിരുദ്ധ ലോഗോ പ്രകാശനം MP ഹൈബീഡനും ലഹരി വിരുദ്ധ സന്ദേശ സ്റ്റിക്കർ പ്രകാശനം ജില്ലാ കളക്ടർ NSK ഉമേഷും നിർവഹിച്ചു. ഭാവി തലമുറയ്ക്കും നമ്മുടെ നാടിനും വലിയ ഭീഷണിയായ ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റീസർജൻസ് 2023 എന്ന പേരിൽ കാക്കനാട് കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്യാമ്പയിനിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെയും ഒക്കെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അത് ഭാവി തലമുറയിലും നമ്മുടെ നാടിനും വലിയ തോതിലുള്ള ഭീഷണിയായി മാറിയിട്ടുണ്ട്. അപ്പം അതിനെതിരെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. എക്സൈസ് വകുപ്പ്, പോലീസ്, അവരെല്ലാവരും തന്നെ പ്രത്യേകമായ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടാലോ, അല്ലെങ്കിൽ അതിൻ്റെ വിപണനത്തിന് ശ്രമിക്കുന്നത് കണ്ടാലോ ഒക്കെ ആരാണ് വിവരം നൽകിയത് എന്നറിയിക്കാതെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മന്ത്രി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും സ്കൂൾ കോളേജ് തലത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ ബോധവൽക്കരണ യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം MP ഹൈബി ഈഡൻ നിർവഹിച്ചു. ലഹരി വിരുദ്ധ ലോഗോയും MP ഹൈബി ഈഡൻ വേദിയിൽ പ്രകാശനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ പദ്ധതിയുടെ അംബാസിഡർമാരായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ മേയർ M അനിൽകുമാർ പറഞ്ഞു. ലഹരി മാഫിയ ഏറ്റവും അധികം പിടിമുറുക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റീസർജൻസ് 2023 എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ NSK ഉമേഷ് അവാർഡ് ദാനം നിർവഹിച്ചു. ലഹരി വിരുദ്ധ സന്ദേശ സ്റ്റിക്കർ കളക്ടർ വേദിയിൽ പ്രകാശനം ചെയ്തു. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ വൃക്ഷത്തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ ഫദർ തോമസ് നങ്ങേലിമാലിൽ തീം സോങ് പ്രകാശനം ചെയ്തു. ക്യാമ്പയിനോടനുബന്ധിച്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജയരാജ് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ ഓട്ടംതുള്ളൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ NCC ബാൻഡിന്റെ നേതൃത്വത്തിൽ ബാൻഡ് മേളം, ഭാരത് മാതാ കോളേജ് NCC വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ, പാമ്പാക്കുട NTMHSS NCC വിഭാഗത്തിന്റെ സെറിമോണിയൽ പരേഡ്, രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ എയറോബിക് ഡാൻസ്, കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂൾ NCC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവരുടെ ഫ്ളാഷ് മോബ് തുടങ്ങിയ വിവിധ പരിപാടികളും അവതരിപ്പിച്ചു. കൂടാതെ ബാഡ്ജിംഗ് സെറിമണി ചടങ്ങിൽ നാഷണൽ കേഡറ്റ് കോർപ്സിന് കേണൽ കുര്യൻ പൗലോസ് ബാഡ്ജ് വിതരണം ചെയ്തു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന് സിറ്റി പോലീസ് കമ്മീഷണർ KSethuraman, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ആലുവ സൂപ്രണ്ട് ഓഫ് പോലീസ് വിവേക് കുമാർ, ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റിന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ RJ ചന്ദ്രൻ എന്നിവർ ബാഡ്ജുകൾ വിതരണം ചെയ്തു. പ്രോഗ്രാമിനോടനുബന്ധമായി അശോക വേൾഡ് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് 5000 ലഹരി വിരുദ്ധ സന്ദേശ സ്റ്റിക്കറുകൾ തയ്യാറാക്കിയത്. എളന്തിക്കര ഗവൺമെന്റ് സ്കൂളിലെ 9th ക്ലാസ് വിദ്യാർത്ഥിയായ PJ അവിതയാണ് ലഹരി വിരുദ്ധ ലോഗോ തയ്യാറാക്കിയത്. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിമുക്തി മിഷൻ, ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ക്യാമ്പയിൻ നടത്തുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ KA വാഹിദ, ജില്ലാ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ജോസഫ് അലക്സാണ്ടർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ജീവനക്കാർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. Metro 7 News, എറണാകുളം. റിങ്ങുകൾ, ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് & ഡയമണ്ട്സ്.